ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന, സത്യം പറഞ്ഞാൽ ഇന്നൊരു വീഡിയോ ഇല്ലായിരുന്നു, ഇന്ന് നമുക്കൊരു വീഡിയോ ഇടാൻ ഒരു മൂഡില്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ എപ്പോഴും കാണുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു, പുള്ളി ചോദിച്ചു ഇന്ന് തന്നെ വീഡിയോ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു. കാരണം 3-4 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു, കാരണം അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊരു വീഡിയോ ഒന്നും ചെയ്യണ ഒരു മൈൻഡില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു ഒരു വീഡിയോ ഇല്ല, അപ്പം തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കോയിൻസ് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ട് 1-2 കോയിൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ആദ്യം വന്ന നയ പൈസയാണ്, ഞാൻ തന്നെ ചുമ്മാ കൊണ്ട് എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു നയാ പൈസ, അത് പിന്നീട് ഒരു പൈസയായി, പിന്നെ അത് അലൂമിനിയം കോയിനായി. അപ്പോൾ അങ്ങനെയുള്ള ആ കോയിനാണിത്. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ ആണ് റയർ കോയിൻസ് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നതാണ്. അപ്പോൾ ഇത് 1957, അതായത് റിപ്പബ്ലിക്കിന് ശേഷമാണ് ഒരു നയാ പൈസ എന്നുള്ള കോയിൻ ഇറക്കിയത്. അത് 1964 ആയപ്പോഴേക്കും നയാ എന്നുള്ള ടേം എടുത്ത് അവർ മാറ്റി, അതിനുശേഷം അത് എക് പൈസ എന്നാക്കി. അത് തന്നെ 1964 ശേഷം 1965 ആയപ്പോഴേക്കും നമ്മുടെ ഈ ഇപ്പോൾ കാണുന്ന ആദ്യം കാണിച്ച ടൈപ്പ് കോയിൻ മാറ്റി, പിന്നെ നമ്മുടെ അലൂമിനിയം കോയിനാക്കി, അതായത് നമ്മുടെ ഒരു പൈസ അലൂമിനിയം കോയിനാക്കി. അങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്നിപ്പം ഇതിനകത്ത് ഇവിടെ 2 പൈസയും 3 പൈസയും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വാല്യൂ പറയുന്നത് ഒരു പൈസയുടെ മാത്രമാണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ 1957 മുതൽ 1963 വരെ ഏകദേശം ഒരു നയാ പൈസ ഇറങ്ങി, അതിൻ്റെ മെറ്റൽ അന്ന് ബ്രോൺസ് ആയിരുന്നു. അതിനകത്ത് റയർ കോയിൻ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ അതിനകത്ത് കോമൺ കോയിൻസിൻ്റെ എല്ലാം വാല്യൂ ഏകദേശം 10 രൂപ, ഈ സാധനത്തിന് 10 രൂപ വില വരത്തുള്ളൂ. പിന്നെ അത് 1-2 റയർ കോയിനുണ്ട്, കൊൽക്കത്തയും ഹൈദരാബാദ്. 1960 കൊൽക്കത്ത ഹൈദരാബാദിന് ഏകദേശം ഒരു 40 രൂപ ടു സ്റ്റാർട്ടിങ് വരുന്നതാണ്. പിന്നെ അതിനുശേഷം പിന്നെ 1964 ഞാൻ പറഞ്ഞ നയ എന്നുള്ള ടീം മാറ്റി ഒരു പൈസയാക്കി, അതിന് മെറ്റലിലും ചേഞ്ച് ചെയ്തു, നിക്കൽ ബ്രാസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാം കോമൺ കോയിനാണ്, ഏകദേശം 10 രൂപ വരത്തുള്ളൂ. പിന്നെ അതിനുശേഷം വന്ന ഒരു പൈസ അലൂമിനിയം കോയിൻ ഇറങ്ങി, അതായത് 1965 മുതൽ 1972 വരെയാണ് അതിൻ്റെ മിൻറ്റിങ് ഇയർ എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് റയർ കോയിൻസ് ഉണ്ട്, അതായത് നമ്മുടെ ബോംബെ 1969 ബോംബെ, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഇറങ്ങിയ കോയിൻ ഏകദേശം 50 രൂപ സ്റ്റാർട്ടിംഗ് പ്രൈസ് കിട്ടുന്നതാണ്. ബാക്കി എല്ലാ കോയിനും ഇതിനകത്ത് കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു പൈസയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ മറ്റ് 1, 2, 3 കോയിനുകൾ കാണിക്കുന്നുണ്ട്, അത് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അതിൻ്റെ വീഡിയോകൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടുതലും കോയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. ഇതൊരു 90% ആൾക്കാർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്, ഇൻട്രസ്റ്റ് ഉള്ള 10% ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല. അപ്പോൾ നമുക്ക് ഇതിന് വളരെ വ്യൂസ് കുറവാണ്, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 100-300 പേരെ, പക്ഷേ 10-5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ 100-300 പേരെ കാണത്തുള്ളൂ. ആ കാണുന്ന 300 പേരിൽ ഒരു 10 പേര് പോലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാറില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്കിലും ചെയ്ത് അത്രയും പേരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെന്ന് കാണിക്കും എന്നാണ് നമ്മുടെ ഒരു പറയാനുള്ളത്. അപ്പോൾ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. നമ്മളിതിൻ്റെ ആധികാരികമായിട്ട് ഡീറ്റെയിൽസ് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ വളരെ നമ്മളെല്ലാ വീഡിയോയിലും പറയുകയാണ്, നമുക്ക് പല ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് ഇതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ ഇനിയും കാണുന്നതിനോട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും പറയും.